ചേട്ട, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമല്ലേ ആയിട്ടുള്ളൂല്ലേ. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ പട്ടാളം ഉണ്ടാവുക? അല്ല, പാടത്ത് പോകാനുള്ള സമയമൊക്കെ കിട്ടണ്ട? അധ്വാനം മുഴുവൻ ഇവിടെ ആയിരുന്നു അല്ലേ? കുടുംബം മാത്രം വികസിപ്പിക്കാനാണ് ശ്രമിച്ചത് അല്ലേ? അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ. ചേട്ടന്റെ ഭാര്യ ഇപ്പൊ 7-ാമത്തെ പ്രസവത്തിനായിരിക്കും അല്ലേ പോയിരിക്കുന്നത്? നിനക്ക് ഈ പിള്ളേരെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങി പോകാൻ നോക്ക്. എനിക്കിവിടെ വേറെ ഒരുപാട് പണികളുള്ളതാ. ഒരു മിനിറ്റ്, ഞാനെല്ലാം ശരിയാക്കിക്കോളാം. ചേട്ടനൊന്നും വിഷമിക്കണ്ട, ഒരു മിനിറ്റ്. ഈ കുട്ടികളെ നോക്കാന്നൊക്കെ പറഞ്ഞ അതൊരു കലയല്ലേ? ചേട്ടൻ വിഷമിക്കണ്ട. അതെ ചേട്ടനെ, ചേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. ഇവരുടെ കൂട്ടത്തില് അത്രയ്ക്ക് വികൃതിയായിട്ടുള്ള കുട്ടികളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓ, എല്ലാം ഒന്നിനൊന്ന് തീവ്രവാദികളാണല്ലോ. വെള്ളപ്പാറ്റ കുട്ടി ഒന്നും മിണ്ടാണ്ടിരിക്കണം, എന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കണോ. ഇത് കഴിക്കണം. ചൂടാണെന്ന് എന്താ നേരത്തെ പറയുന്നേ? അതിന് അതിന് ചൂടുണ്ടായിരുന്നില്ലല്ലോ. എടാ മോനെ, ഇത് കഴിക്കണ, നീയെങ്കിലും കഴിക്കണം, കഴിക്കണം. അയ്യോ, ഇവരാണല്ലോ കറങ്ങണ, പക്ഷെ തല ചുറ്റണ എനിക്ക്. എന്റെ റബ്ബേ, എന്റെ ഉപ്പാട് വന്നേ. അയ്യേ, എന്താ ഈ പിള്ളേര് കാണിച്ചു വെച്ചിരിക്കണ പേസ്റ്റ് ആണോ? എന്നെ ഇങ്ങനെ ചുറ്റങ്ങൾ അടിക്കരുത്. അയ്യോ, അല്ലത് എന്നെ ഗത വെച്ചടിക്കരുത്, എന്നെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കരുത്. അടുക്കരുത്, അടുക്കരുത്. ഞാനാണ് പശക. ഹലോ, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ. അത് മതി. അയ്യോ, എന്നെ കൊല്ലുന്നു, ഇവരെന്നെ കൊല്ലും, പോടാ. ആ സ്ത്രീകളൊന്ന് വേഗം ഇങ്ങോട്ട് വിട്, അല്ലെങ്കിൽ എന്നെ മരണം ഉറപ്പായേട്ടാ. വേഗം വരാൻ പറയട്ടാ, മാറണ. നിങ്ങൾ എന്തായാലും എത്തിയല്ലോ. ഒരു കാര്യം ചെയ്, ഇത് ചേച്ചിരിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ഇരുന്നോട്ടെ. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മാത്രം മതി. ആ പിന്നെ അവറ്റങ്ങളെ നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എന്നാ മാറി 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 ഞാനൊന്ന് പോയിട്ട് അകത്തേക്ക് വയ്ക്കോ. ഓ, ഇതിലും ഭേദം വല്ല സിംഹക്കൂട്ടി പോയി കിടക്കുകയായിരുന്നു. നല്ലത്. ഇനി നമുക്ക് അധികം നടക്കേണ്ടി വരില്ല, നമ്മൾ ഹൈവേയുടെ അടുത്തത് എന്നാ തോന്നുന്നത്. ഗുഞ്ചൻ, ഹൈവേയിൽ എത്തിയ ഉടനെ വീട്ടിലേക്ക് ഫോൺ ചെയ്യണം. വീട്ടിലുള്ളവര് എല്ലാവരും വിഷമിച്ചിരിക്കായിരിക്കും. ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഗുഞ്ചൻ, നീ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്ക്.
ഗുഞ്ചൻ അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? രൺവി, ഇവിടെ ഒന്നും കാണുന്നില്ല. നീ ആ ഭാഗത്തൊക്കെ ഒന്ന് നോക്ക്. നീ ശരിക്കും നോക്കിയല്ലോ അല്ലേ? ആ, ഞാൻ ശരിക്കും നോക്കി രൺവി. ഗുഞ്ചൻ അവിടെ റോഡ് വല്ലതും കണ്ടോ? ഗുഞ്ചൻ, 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 നീ എവിടെയാ? വാ വാ, ഇങ്ങോട്ട് വാ രൺവി. നിന്നെ ഞാൻ റോഡ് കാണിക്കാത്ത ഒരുപാട് ദൂരെ കൊണ്ടുപോകും. എനിക്ക് ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കണം നിന്റെ കൂടെ. ചുറ്റിനെല്ലാം ഒരുപോലെയുണ്ടല്ലോ. ഞാനിത് എവിടെയാ? ഇനി എനിക്ക് വഴി എങ്ങാനും തെറ്റിപ്പോയോ? നീ അവിടെ നനങ്ങരുത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗുഞ്ചൻ? നീ പേടിക്കൊന്നും വേണ്ട, പതുക്കെ എഴുന്നേക്ക്. എന്നാ ഈ വെള്ളം കുറച്ച് കുടിക്ക്. എന്തായാലും ഒരു ഗുണം ഉണ്ടായല്ലോ. നമുക്ക് ഹൈവേ വരെ എത്താൻ പറ്റില്ലേ? റബിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വണ്ടി വല്ല വരുന്നുണ്ട് നോക്കട്ടെ. ഒരിക്കലും നമുക്ക് വഴി കണ്ടെത്താൻ ആവരുതെന്നായിരുന്നു എന്റെ ആഗ്രഹം. നമ്മള് ആ കാട്ടിൽ തന്നെ കുടുങ്ങിപ്പോകുന്നതായിരുന്നു നല്ലത്. എന്നേക്കുമായി
അതെ ചേട്ടാ, എനിക്കൊരു ജോലി വേണമായിരുന്നു, നല്ല കൂലി കിട്ടണ ജോലി. ഇതെന്ത് വർത്താനം മോനെ നീ പറയുന്നേ? നീ എന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നേ? ഇത് മോന്റെ സ്വന്തം കട പോലെയല്ലേ, കാശ് വേണമെങ്കിൽ അത് പറ. കാര്യമായിട്ട് പറയണോ? എന്നാ പിന്നെ ഒരു 600 രൂപ എടുക്ക്. അറിയാ, 100 രൂപ അളിയന് ബെറ്റിൽ ജയിക്കാനും ബാക്കി കിട്ടുന്ന 500 രൂപ നമുക്ക് ബെറ്റ് ജയിച്ച സന്തോഷത്തിന് ബോട്ടിൽ വാങ്ങിച്ചടിച്ച് തീർക്കാളിയാ. തുടങ്ങി രണ്ടെണ്ണത്തിനും ബുദ്ധിയിലാണുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യം. എടാ, 100 രൂപ അധ്വാനിച്ചുണ്ടാക്കാൻ അവള് പറഞ്ഞത്, അതിൽ കളവും ചതിയൊന്നും പാടില്ല. അതെ ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാ. എന്തേ മോനെ, നീ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ മോനല്ലേ, ഇനി നീ നാളത്തെ പ്രസിഡന്റ് ആണെന്ന് വേണമെങ്കിലും പറയാം. മോൻ ഈ കടയിൽ ജോലി ചെയ്യുന്നത് ഈ നാട്ടുകാരൊക്കെ കണ്ടാൽ നിന്റെ അഭിമാനം പോവില്ലേ? അതെപ്പോഴും നഷ്ടപ്പെടാതെ നോക്കണം. പ്രസിഡന്റ് ആയാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ജോലി ചെയ്യാൻ നിന്നാൽ ജോലി പോകുമെന്ന് മാത്രമല്ല പേര് ദോഷം ഉണ്ടാവും. അതും ശരിയാണല്ലോ. ഞാനിവിടെ വെയിറ്ററുടെ ജോലി ചെയ്യണത് ഈ നാട്ടിലാരെങ്കിലും കണ്ടാലുണ്ടല്ലോ, എനിക്ക് പിന്നെ വല്ല വിലയുണ്ടാവോ? അളിയാ, ഇനി എന്താ ഒരു വഴി? ബൽദേവേ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ടടാ. ഈ ജോലി അധ്വാനം ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ബൽദേവേ, നിന്റെ കാര്യത്തിൽ നീ അങ്ങനെ ഒരാളല്ലല്ലോ. എന്റെ അറിവില് നിനക്ക് പറ്റുന്ന ഒരു പണിയുണ്ട്, എന്റെ അറിവില് നീ അത് ചെയ്താൽ രക്ഷപ്പെടും. അതിന്റെ പേരാണ് ബിസിനസ്. അതെ അളിയാ, ഇവൻ പറഞ്ഞത് ഒന്നാന്തര ഐഡിയ. അല്ലെങ്കിൽ ഈ കൂലി വില ചെയ്യുന്നവനൊന്നും ഒരു വിലയും ഇല്ല. അളിയനെ കൊണ്ട് ബിസിനസ്സേ പറ്റത്തുള്ളു. ബിസിനസ് ചെയ്യുവാണെ പിന്നെ പൈസ വന്ന് കേറുന്നത് അറിയത്തില്ല അളിയാ. ആ, അതൊക്കെ ഞാനും സമ്മതിച്ചായിരുന്നു. പക്ഷെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീരയുടെ പരീക്ഷയിൽ എനിക്ക് ജയിച്ച് കാണിക്കണടാ. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ബിസിനസ് ചെയ്യാവളിയാ. ഒരു ദിവസം കൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റാ? എന്റെ അളിയാ, നമുക്കും അടിപൊളി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നേ. എടാ, ഞാൻ ഈ ഇടയ്ക്ക് TV ഒരു സംഭവം കണ്ടു. ആ എടാ, പാവപ്പെട്ട ഒരു മനുഷ്യൻ ഒരു ചെറിയ സമോസ കടയിൽ ജോലി ചെയ്തോണ്ടിരിക്കുവായിരുന്നു. സമോസ വിറ്റ് വിറ്റ് പാവം വലിയൊരു കടയുടെ ഉടമസ്ഥനാടാ. അതിന്റെ രഹസ്യം എന്താണെന്ന് നിനക്കറിയോ? എടാ, ഈ ബിസിനസ് നല്ലപോലെ ചെയ്യണമെന്നുണ്ടെങ്കിലേ തലയ്ക്കകത്ത് കുറച്ച് ആൾതാമസം ഉണ്ടായാ മതി. ആളെ ആ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിക്കാൻ നോക്ക്, അപ്പോ സംഭവം എളുപ്പമാവുകയാ. ബുദ്ധി പ്രവർത്തിപ്പിക്കണമല്ലേ. ചേട്ടാ, ഒന്ന് നിർത്തുവോ? ചേട്ടാ, ചേട്ടാ, ഞങ്ങളൊന്ന് കൊണ്ടുപോകും. അടുത്തുള്ള പട്ടണം വരെ വിട്ടാ മതി. ചേട്ടാ, ഞങ്ങളും കൂടെ ഒന്ന് കൊണ്ടുപോകും. ഗുഞ്ചൻ, പുറകോട്ട് മാറ്, മാറ്. ചേട്ടാ, ഒന്ന് നിർത്തിക്കേ, നിർത്തി. സശ്രീകാൽ ചേട്ടാ. ആ, സശ്രീകാൽ ചേട്ടാ. ഞങ്ങൾ ചരൺപൂരിലുള്ള ദേവീക്ഷേത്രത്തിൽ പോവായിരുന്നു. ഞങ്ങൾ വന്ന ബസ് വിട്ടുപോയതുകൊണ്ടാ. ഞങ്ങളൊന്ന് സഹായിച്ച വലിയ ഉപകാരം ചേട്ടാ. ആ, ഞാനും ദേവിയുടെ ഒരു വലിയ ഭക്തനാ. ഞാനും അങ്ങോട്ട് തന്നെ പോകുന്നത്. ദേവിയെ മനസ്സിൽ വിചാരിച്ചോണ്ട് രണ്ടുപേരും പുറകിലോട്ട് കയറിക്കോ. ആയിക്കോട്ടെ, വളരെ നന്ദി ചേട്ടാ. യാതൊരു കാര്യമില്ല, എന്നാ ഈ സൈക്കിൾ എടുത്തു. ചേട്ടാ, വണ്ടി നിർത്ത്.
നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്കത് ഭ്രാന്തുണ്ടോ? ട്രക്കിന്റെ മുമ്പിൽ എങ്ങനെയാണ് സൈക്കിൾ കൊണ്ടുവരുന്നത്? നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും? അല്ല മോനെ, നീ എങ്ങനെ പെട്ടെന്ന് സൈക്കിളിൽ കയറി വന്നത്? അത് പിന്നെ ചേട്ടാ, ശബ്ദം കാരണം ചേട്ടനെ അറിയാഞ്ഞിട്ടായിരിക്കും. ഞാൻ കയറുന്നതിന് മുമ്പ് ചേട്ടൻ വണ്ടി എടുത്ത് പോയി. ഞാൻ പുറകിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ചേട്ടൻ കേട്ടില്ല. ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങള് കാരണം ചേട്ടനെ ബുദ്ധിമുട്ടായി കാണുമല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ തെറ്റ് എന്റെ ഭാഗത്താ. വണ്ടിക്കകത്ത് പാട്ട് വെച്ചോണ്ട് ഞാനൊന്നും കേട്ടില്ല. ഇനി നിന്ന് സമയം കളയാതെ വേഗം വണ്ടിക്കകത്തോട്ട് കയറിക്കോ. ഞാൻ നിങ്ങളെ പെട്ടെന്ന് അമ്പലത്തിൽ കൊണ്ടാക്കി തരാം. വളരെ നന്ദി. നമ്മുടെ പാടത്താരോ പണിയെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളെന്താ ഇവിടെ? അതെ, നിങ്ങൾ പറഞ്ഞ അമ്പലത്തിൽ വേഗം ഇറങ്ങിക്കോ. ഭഗവതിയുടെ തിരുനടയിലാ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം ഇനി വേറൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം, എന്നിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണം. നീ ഇവിടെ എന്തെടുക്കുക വീര? അമ്മേ, ഞാനീ ബാക്കി കിടക്കുന്ന വിളവൊക്കെ കൊയ്തെടുക്കാൻ വന്നതാ. അതുമല്ല, ഇന്ന് വസന്ത പഞ്ചമിയല്ലേ. എല്ലാ വർഷവും രൺവീരേട്ടനാ ഇത് ചെയ്യാറ്. പക്ഷേ ഇന്ന് ഏട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാനങ്ങ് ചെയ്തേ ഉള്ളൂ. അമ്മ ഇത് കണ്ടില്ലേ, ഞാൻ എത്ര നേരമായിട്ട് ശ്രമിക്കാന്നറിയോ? പക്ഷെ എനിക്കിത് നേരം വേണം കിട്ടുന്നില്ല. അമ്മ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. അമ്മേ, അമ്മേനെ ഇതൊക്കെ ചെയ്യാനൊന്ന് പഠിപ്പിക്കോ. ഞാൻ നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. നീ ഇതൊന്നും പഠിക്കുകയും വേണ്ട. വിരേത് നീ ചെയ്യേണ്ട പണിയല്ല. നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇതൊക്കെ ചെയ്തോളാം. അത് വേണ്ടമ്മേ, എനിക്കിപ്പോ വീട്ടിൽ പോണ്ട. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇപ്പൊ പാടത്തി ചെയ്ത് തീർക്കാൻ ഒത്തിരി പണിയുണ്ട്. ഈ വിളവെടുക്കുന്ന ജോലി ഞാൻ ചെയ്തോളാം അമ്മേ. അമ്മ പുതിയ ഞാറ് നടന്റെ കാര്യമൊക്കെ നോക്ക്. ഒരു പ്രാവശ്യം എന്നെ ഇതൊന്ന് പഠിപ്പിക്കമ്മേ, പിന്നെ ഞാൻ ഇതൊക്കെ ഒന്നാന്തരായിട്ട് ചെയ്തു തീർത്തോളാം. എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ നിനക്ക് മടിയാണല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പോയിക്കോ, നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര ചൂടാ, വല്ല അസുഖം വരാൻ ഇത് മതി. ചെല്ലേ വീട്ടിലേക്കല്ലേ. അതല്ല ലക്ഷണം ഉണ്ടരുത്. എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതവിടെ ഇട്ടേച്ചു പോ. ഒന്ന് നിക്ക്. എന്തായാലും വന്ന സ്ഥിതിക്ക് വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിച്ചോ. താങ്ക് യു അമ്മേ. ഇങ്ങോട്ടിരിക്കെ. ഈ അരിവാൾ ഇങ്ങനെയാ പിടിക്കേണ്ടത്. എന്നിട്ട് വിളവ് ഒന്നിച്ചിങ്ങനെ ഒരു കൈകൊണ്ട് പിടിക്കണം. എന്നിട്ട് മുറിച്ചെടുക്കണം ഇങ്ങനെ. ദേ ഇങ്ങനെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണേ. നിന്റെ കൈ കുറച്ചുകൂടെ താഴേക്ക് പോയാൽ കൈ മുറിയാൻ അത് മതി. സൂക്ഷിച്ച് ചെയ്യോ. അല്ലല്ല, അങ്ങനെയല്ല വീര, കുറച്ചുകൂടെ താഴേക്ക് പിടിച്ചു. അമ്മയും മോളും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കാണാൻ എന്ത് ചേലാണല്ലേ. വീരെ ഇപ്പൊ കാണുമ്പോ രത്നയുടെ ചെറുപ്പകാലം ഓർമ്മ വരുന്നല്ലേ. സ്വഭാവം അതുപോലെയാ. നിനക്കിപ്പ നല്ല ദാഹം ഉണ്ടെന്ന് എനിക്കറിയാം. നീ ആദ്യം കുടിക്ക രൺവി. വേണ്ട വേണ്ട, എനിക്ക് വെള്ളം വേണ്ട, നീ കുടിച്ചോ. ഞാൻ പറഞ്ഞില്ലേ നീ ആദ്യം കുടിക്ക. അതെ, നിങ്ങൾ പറഞ്ഞ അമ്പലത്തിൽ വേഗം ഇറങ്ങിക്കോ. ഭഗവതിയുടെ തിരുനടയിലാ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം ഇനി വേറൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം, എന്നിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണം. എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട.
രൺവി വെള്ളം കുടിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഞാൻ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. കുടിക്ക. എന്നാ കുടിക്ക്, എനിക്ക് അത്രയും ദാഹമൊന്നുമില്ല. ഭഗവതിയുടെ തിരുനടയിൽ അപ്പൊ എത്തിയിരിക്കുന്നെ. ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം ഇനി വേറൊന്നും ഉണ്ടാവില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം, എന്നിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണം. ഇന്ന് ഭഗവതിയെ ദർശിച്ചതിനു ശേഷം എന്റെ മനസ്സിലുള്ളത് ഞാൻ രൺവിയോട് തുറന്നു പറയും. ഇനി ഞാൻ എന്റെ രൺവിയെ വിട്ട് എങ്ങോട്ടും പോവില്ല. എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് അവന്റെ കൂടെ കഴിയണം, അവന്റേത് മാത്രമായിട്ട്. ഇതെന്താ ചെരുപ്പ് കയ്യിലെടുത്ത്? റോഡ് നല്ല പഴുത്ത് കിടക്കായിരിക്കും, നിന്റെ കാല് പൊള്ളും. ഇന്ന് ഞാൻ ഭഗവതിയോട് വലിയൊരു കാര്യം ചോദിക്കാൻ പോവുക. ആ സന്തോഷങ്ങൾക്ക് പകരം കുറച്ചൊക്കെ വേദനിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അത് ഞാൻ സഹിക്കും. ചെരുപ്പിടാത്ത കാലുകൾ കൊണ്ട് നടന്ന് ഭഗവതിയുടെ നടയിച്ചെന്ന് എനിക്ക് പ്രാർത്ഥിക്കണം. നീ ദേവിയുടെ മുമ്പില് എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം കുഞ്ചൻ.